പാറസ്ഥിതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങും കൊഞ്ചും ചേർത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു തീയലാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വേഗം തന്നെ കണ്ടു നോക്കാം. ആദ്യം തന്നെ കുറച്ച് തേങ്ങ വറുത്ത് എടുക്കണം. അപ്പം ഞാനൊരു ചീനച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇതിപ്പോൾ ഒരു തേങ്ങയുടെ പകുതിയാണ്, അരമുറി തേങ്ങയാണുള്ളത്. ഇനി ഈ തേങ്ങയുടെ കൂടെ ഞാൻ ചേർക്കുന്നത് ഒരു 5-6 ചെറിയുള്ളിയും അത്രയും തന്നെ വെളുത്തുള്ളിയും കൂടെയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ മീഡിയം ഫയറിൽ വെക്കാവോ, നല്ല തീയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ തേങ്ങ കരിഞ്ഞു പോവും, അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ മീഡിയം ഫയറിൽ അങ്ങനെ ചെറുതായിട്ട് തേങ്ങ മൂപ്പിച്ചെടുക്കണം. തേങ്ങയെല്ലാം ഒരുപോലെ തന്നെ കളറായി വരണം, നല്ല ബ്രൗൺ കളറായി വരണം. അപ്പോഴേ തീയലിനും ആ ഒരു നല്ല കളർ കിട്ടും. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ല ജീരകം. ഇനി വീണ്ടും ഒന്ന് തേങ്ങ മൂപ്പിച്ചെടുക്കാം, നല്ല ബ്രൗൺ കളറാവട്ടെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെ ചേർക്കുന്നത് പുളിയാണ്, ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിന് വാളമ്പുളിയാണ് ചേർക്കുന്നത്. കുടംപുളി ചേർക്കുന്നവർക്ക് അത് ചേർക്കാം. അതിപ്പോൾ ഈ തേങ്ങയിലേക്കല്ല ചേർക്കേണ്ടത്, വെള്ളത്തിൽ കുതിർത്ത് പിന്നീട് കറിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് ഞാനിനി മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂണാണ്. അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ തേങ്ങ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു മൺചട്ടി വെക്കാം. തീയൽ വെക്കാൻ മൺചട്ടിയാണ് കുറച്ചുകൂടെ നല്ലത്. അലുമിനി പാത്രവും സ്റ്റീൽ പാത്രമൊക്കെ ഒഴിവാക്കി മൺപാത്രമാണെങ്കിൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞാണേ. പിന്നെ ഒരു 10 ചെറിയുള്ളി ഒന്ന് അരിയണമെന്നൊന്നുമില്ല, അതിൻ്റെ തൊലി കളഞ്ഞ് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അത് നല്ലപോലെ ഒന്ന് വഴറ്റാം. കൂടെ അതിൻ്റെ അകത്ത് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർക്കാം. ഞാനിപ്പോൾ ഒരു വലിയൊരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇനി ഇതൊന്ന് വഴറ്റാം. ഇനി ഈ ഉരുളക്കിഴങ്ങൊക്കെ വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ലെവലിൽ ഒഴിച്ചാൽ മതി, കൂടുതൽ വെള്ളം കൊഴിക്കണ്ട. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും തേങ്ങ അരപ്പ് റെഡിയാക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഏകദേശം 3/4 വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അരപ്പിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് അതിലേക്ക് ഒഴിക്കാം. തീയിൽ കൂടുതൽ വെള്ളം ഉണ്ടാവുന്നതിനേക്കാളും നല്ലത് കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ്, അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. നല്ല കട്ടിയാവരുത്, ഉരുളക്കിഴങ്ങുള്ള കാരണം കറി പെട്ടെന്ന് തന്നെ തിക്കാവും. ഒരു വെള്ളത്തിൻ്റെ ഒരു അളവ് നോക്കി തന്നെ ഒഴിച്ചു കൊടുക്കുക. അരപ്പൊക്കെ ഒഴിച്ച കാരണം അതിന് ഉപ്പ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നല്ലപോലെ തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഫുൾ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വെട്ടി തിളക്കട്ടെ. ഇപ്പോൾ നല്ല വെട്ടി തിളച്ച് കറി ആയിട്ടുണ്ട്, പക്ഷേ കറി റെഡിയായില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ തീയൊന്ന് കുറച്ച് കൊടുക്കാം. ഇനി സിമ്മിൽ വെച്ചാൽ മതി. സിമ്മിൽ വെച്ച് അടച്ച് വെക്കണമെന്നില്ല, അടച്ച് വെക്കുവാണെങ്കിൽ പകുതിക്ക് അടച്ച് വെക്കുക, പകുതി ഭാഗം മാത്രം അടച്ച് വെക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ തുറന്ന് വെച്ച് കറക്റ്റ് ഒരു 10 മിനിറ്റ് നേരം സിമ്മിൽ ഇങ്ങനെ വെച്ചേക്കുക. ഉപ്പൊക്കെ നിങ്ങൾ നോക്കണം. ഇപ്പോൾ അതാ 10 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് കളറൊക്കെ ചേഞ്ചായി ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മുടെ കറി ഏകദാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയുള്ളിയാണ് ഞാൻ താളിച്ചൊഴിക്കുന്നത്. കടുക് വേണ്ടവർക്ക് കടുക് ചേർക്കാം. ഇനി ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള ചെറുതായി അരിഞ്ഞാൽ മതി.
കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ എണ്ണ ചൂടാകുന്ന സമയത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലപോലെ ചുമന്ന് കഴിയണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ കറി ഉണ്ടാക്കിയിട്ട് അടുത്ത ദിവസം കഴിക്കുവാണെങ്കിൽ, ഇപ്പോൾ രാത്രിയിലൊക്കെ ഉണ്ടാക്കി അടുത്ത ദിവസം കഴിക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ഒന്ന് ഇരുന്ന് കുറച്ച് തണുക്കുമ്പോഴാണ് തീയലിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരിക. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു കിടിലൻ ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ചേച്ചാ.